നമസ്കാരം. ദൈവവുമായി സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരാ ഉള്ളത്? സംസാരിക്കാൻ വേണ്ടി ഒരു ഉപാധി ദൈവം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ വേദപുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു, കാരണം ദൈവം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണത്. രക്ഷകനായ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഈ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധ വേദപുസ്തകം തുറക്കണം, ധ്യാനപൂർവം അതിലേക്ക് ആഴ്ന്നിറങ്ങണം. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ വേദപുസ്തകം തുറക്കാൻ വൈമനസ്യം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ കാതുകളെയും തങ്ങളുടെ കണ്ണുകളെയും ദൈവത്തിന് നേരെ കൊട്ടിയടയ്ക്കുന്നവരാണ്. ഹിപ്പോയിലെ അഗസ്റ്റിൻ പിതാവ് പറഞ്ഞു, ദ ഹോളി സ്ക്രിപ്ചേഴ്സ് ആർ അവർ ലെറ്റർ ഫ്രം ഹോം. സ്വന്തം കൈപ്പടയിൽ, സ്വന്തം ഹൃദയം ചേർത്ത് വെച്ചെഴുതുന്ന ഓരോ കത്തിനും ഹൃദ്യതയുണ്ട്. നമുക്കൊക്കെ ചെന്ന് ചേരേണ്ട യഥാർത്ഥ ഭവനത്തിൽ നിന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം ഓരോ മനുഷ്യർക്കും വേണ്ടി കരുതി വെച്ച കത്താണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കത്ത് വായിക്കുമ്പോൾ ആ കത്തിലെ ഓരോ വരികളിലും അവരുടെ ഹൃദയതാളം നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവവചനം സൂക്ഷ്മതയോടെ വായിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയതാളം കേൾക്കുവാനായിട്ട് സാധിക്കും. ആൻഡ്രൂ ഫർലാൻഡ് പറയുന്നു, കീപ്പിംഗ് കോൺസ്റ്റന്റ് ഇൻ ഗോഡ്സ് വേർഡ് വിൽ ലിഫ്റ്റ് യു അപ്പ് ആൻഡ് എൻകറേജ് യു. ദൈവവചനത്തിൽ നമ്മെ നിരന്തരമായി ഉറപ്പിച്ചാൽ അത് നമ്മളെ ഉയർത്തും നിശ്ചയം. ഒരു ഡോക്ടർ സുഹൃത്തിൻ്റെ വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കാം. വളരെ സാധുഭവനത്തിൽ നിന്നാണ് അവൻ ഈ മേഖലയിലേക്ക് വരുന്നത്. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ, പക്ഷെ പഠിക്കാൻ സമർത്ഥനായതുകൊണ്ട് എൻട്രൻസ് കിട്ടി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ഒക്കെയായി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ എത്തിച്ചേർന്നതിൻ്റെ ആവേശത്തിൽ അവൻ അതുവരെ പുലർത്തിയിരുന്ന എല്ലാ മൂല്യങ്ങളോടും മുഖം തിരിച്ചു. തെറ്റിൻ്റെ വഴികളിലൂടെയൊക്കെ ധാരാളം സഞ്ചരിച്ചു. ഒന്നാം വർഷ റിസൾട്ട് വരുമ്പോൾ ഫലം നിരാശാജനകമാണ്. അവന് തന്നെ തോന്നി തൻ്റെ ജീവിതം തൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. അപ്പനും അമ്മയുമൊക്കെ ഈ മകനെ വളരെ ഭക്തിയിലും അച്ചടക്കത്തിലുമാണ് വളർത്തിയത്. ഇല്ലായ്മയുടെ നടുവിലും അവനെ കരുതി. വിശുദ്ധ വചനം വായിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും ഈ ശീലങ്ങളൊക്കെ അവൻ മറന്നുപോയി. അവന് ജീവിതത്തോട് തന്നെ നിരാശ തോന്നി. മരിക്കണമെന്ന് ഉറച്ച് ആ ചിന്തകളുമായി കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദേവാലയം കണ്ടു. അവൻ അതിലേക്ക് കയറി ചെന്നു, മുട്ടുകുത്തി നിന്ന് ഒത്തിരി നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ വച്ചിരുന്ന വിശുദ്ധ വേദപുസ്തകം എടുത്ത് അവൻ ഹൃദയപൂർവ്വം വായിക്കാൻ തുടങ്ങി. വായിക്കുന്തോറും അതവനെയാണ് വായിക്കുന്നതെന്ന് അവന് ശക്തമായ ബോധ്യമുണ്ടായി. ദൈവം അവനോട് സംസാരിക്കുന്നതായി അവന് ബോധ്യമുണ്ടായി. അവൻ്റെ വീഴ്ചകളും കുറവുകളുമൊക്കെ അവൻ്റെ മനക്കണ്ണാടിയിൽ തെളിഞ്ഞു വന്നു. അവൻ വലിയ വായിൽ ആ ദേവാലയത്തിലിരുന്ന് കരയാൻ തുടങ്ങി. തകർന്നുപോയ അവൻ്റെ ജീവിതത്തിനൊരു പുതിയ ആവേശം ലഭിച്ചതുപോലെ തോന്നി. വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന അമ്മ ഏൽപ്പിച്ച ആ വേദപുസ്തകം പൊടി കയറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ തിരികെ ചെന്ന് അത് പൊടി തട്ടിയെടുത്തു. എല്ലാ രാവിലെയും വൈകുന്നേരവും ദൈവവചനം കൃത്യമായി അവൻ വായിക്കാൻ തുടങ്ങി. അവൻ പതിയെ 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 ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. MBBS ഉന്നതമായ നിലയിൽ പാസ്സായി. PG ചെയ്തു. ഒരു സർജൻ എന്ന നിലയിൽ
പ്രശസ്തമായി പ്രവർത്തിക്കുന്നു. ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു ദിനം പോലും ആ ദേവാലയത്തിൽ കയറിയതിനു ശേഷം ഒരു ദിനം പോലും വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് മുടങ്ങിയിട്ടില്ല. ഇന്നും ഞാൻ ഓരോ സർജറിക്ക് കയറും മുമ്പും എൻ്റെ വേദപുസ്തകം എടുത്ത് ഞാനൊന്ന് തുറന്നു നോക്കും. ആ ദൈവിക ബലത്തിലാണ് ഞാനത് നിർവഹിക്കുന്നത്. പലപ്പോഴും ഓപ്പറേഷൻ ടേബിളിൽ എൻ്റെ കരങ്ങൾക്കൊപ്പം ദൈവത്തിൻ്റെ അതിശയകരമായ കരം കൂടി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഴുതിപ്പോകുന്ന പല ജീവനുകളും ജീവൻ്റെ തുടിപ്പോടെ ശക്തമായി തിരിച്ചു പോകുന്ന സൗഖ്യത്തിൻ്റെ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. മരണം വരെയും ഇത് ഞാൻ ഇനി താഴ്ത്തി വെക്കില്ല. എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചവും പ്രകാശവും ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ മെഡിസിൻ ഓഫ് ദ ഹാർട്ട്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും തക്ക ഔഷധമായി ദൈവത്തിൻ്റെ വചനം ഓരോ നാളും പ്രവർത്തിക്കുന്നു. ദൈവവചനം നമ്മെ ശക്തീകരിക്കും, നമ്മെ ആശ്വസിപ്പിക്കും, നമുക്ക് സൗഖ്യം നൽകും, നമ്മെ സ്വതന്ത്രരാക്കും. ആത്മാവിൽ പുഷ്ടി പ്രാപിക്കത്തക്കവണ്ണം കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ദൈവവചന ധ്യാനത്തെപ്പറ്റി സ്മിത്ത് ഡബ്ല്യു വേർത്ത് പറയുന്ന നാല് കാര്യങ്ങൾ: ഒന്ന്, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം മനസ്സിരുത്തി ധ്യാനിക്കുക. രണ്ട്, ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ ആഴത്തിൽ വിശ്വസിക്കുക. മൂന്നാമത്, കൺസ്യൂം ദ വേർഡ് ഓഫ് ഗോഡ് അൺടിൽ ഇറ്റ് കൺസ്യൂംസ് യു. വചനം നമ്മെ ഗ്രസിക്കുന്നതുവരെ അതിൻ്റെ ആഴത്തിലേക്ക് എത്തിച്ചേരുക. നാലാമത് പറയുന്നു, ആക്ട് ഓൺ ദ വേർഡ്. ദൈവവചനം പ്രവൃത്തിയായി നമ്മളിൽ നിന്ന് ഒഴുകണം. സദൃശവാക്യങ്ങൾ 30:5. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവ പരിച തന്നെ. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ ദിവ്യമായ വചനത്തിൻ്റെ മാധുര്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഒരു ദിവസം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ദാനത്താൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണല്ലോ. കഴിഞ്ഞകാല ജീവിതത്തെ ഞങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ പലപ്പോഴും ദൈവവചനം വായിക്കാത്ത ധ്യാനിക്കാത്ത എത്രയോ നിമിഷങ്ങൾ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നും ഞങ്ങൾ ആ ദൈവവചനം തുറന്നിട്ടില്ല എങ്കിൽ ഇതാ നാഥ ഞങ്ങളതിന് തയ്യാറാകുന്നു. ശിഷ്ടകാലം ഒരു ദിവസം പോലും മുടങ്ങാതെ നിന്റെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടേറുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ ഹൃദയത്തിൽ നിന്റെ വചനമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തപ്പിത്തടയേണ്ടി വരില്ല. നന്മയും തിന്മയും തിരിച്ചറിയുവാൻ, ഹൃദയപൂർവം ജീവിക്കാൻ ദൈവവചനത്തിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ വചനത്തിൽ നിന്ന് വിട്ടൊഴിയുവാൻ ഞങ്ങൾക്കൊരിക്കലും ഇടയാകരുതേ. തകർന്നും നുറങ്ങിയിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൽ ബലം കണ്ടെത്തുവാൻ ദൈവവചനം സഹായിക്കുന്നുവല്ലോ. അവിടുന്ന് സ്നേഹമുള്ളൊരു പിതാവിനെ പോലെ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അത് ദൈവവചനത്തിലൂടെയാണ്. നിന്റെ ഇമ്പകരമായ ശബ്ദം ദൈവവചന ധ്യാനത്തിലൂടെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.